പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠം ആവർത്തന പുസ്തകം 24:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 24:14 മുതൽ 21 വരെ. ഫസ്റ്റ് ലെസൺ ഈസ് ടേക്കൺ ഫ്രം ഡിയോട്രോണോമി ചാപ്റ്റർ 24:14-21. ഡിയോട്രോണോമി ചാപ്റ്റർ 24:14-21. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാവമായി തീരാതിരിക്കുവാനും ഇടവരുത്തരുത്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ താൻ്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറച്ചു കളയരുത്. നീ മിസ്രയേമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ നിന്ന് മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മറങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്നെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിനു അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തല്ലിപ്പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയേം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. ഇങ്ങനെ ഒന്നാം പാഠം അവസാനിച്ചു. ഇന്നത്തെ രണ്ടാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:32-37 വാക്യങ്ങൾ. ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4:32-37. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന സ്ഥലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇവിടെ ഒന്നും രണ്ടും പാഠങ്ങൾ അവസാനിച്ചു. ശുദ്ധതയാൽ തിരുനാമത്തിൻ പ്രാർത്ഥനകൾ Thank you.
ധരിക്കുകയും യോഹന്നാനോട് മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശിഹായേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ.
ഈ സമയത്ത് കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിൻ്റെയും ദീവന്മാരാ നിൻ്റെ സ്നേഹന്മാരുടെയും തിരുസഭയുടെ ശില്പിയും പണിക്കാരനുമായ ഭവനോ സ്നേഹാവിടെയും കൽപ്പനകളെ വെടിപ്പോരും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായത്തിൽ നിന്ന് സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സമേതയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയും. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കലികളെ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിപ്പിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിൻ്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിൻ്റെ വിശുദ്ധ എവങ്കേലിയോൻ്റെ സാരാംശവും ദിവ്യാചാരങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധരൂഹായിട്ട് നന്മരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരനെ, നാമടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മുത്തശ്ശീ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയൻ. വിശുദ്ധനിയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവൻ്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടികാലങ്ങളിൽ ഇപ്രകാരം ഉപദേശിച്ചു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും,
എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങളെ എൻ്റെ അടുക്കൽ വന്നു. അതിനെ നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവിനോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവനടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവളെ, എന്നെ വിട്ട് പിശാചിനവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നു, അതിഥിയോ നഗ്നോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നുവെന്ന് ഉത്തരം പറയും. അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന്നെ നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞതെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരവരളി ചെയ്തു. അവർ നിത്യാഗ്നിയിലേക്കും നീനിമാൻ മിത്യാജീവങ്കിലേക്കും പോകും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോടനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും വേഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശ്രീമായുടെ മരത്തിൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തന്നെയാകത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്നെ വണ്ണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തെഴുന്നേൽക്കുകയും തന്നെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിനെ കരയേറിയും തന്നോടുകൂടെ നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കുന്ന ശ്രീയാദംബരാൻ്റെ ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നീതീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതെ വണ്ണമായി ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതവണ്ണം വലിപ്പവും പെരുപ്പമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും
നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനേ ഞങ്ങളുടെമേലനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മേൽപ്പാന്മാരെയും വിശുദ്ധിയെയും മഹത്വമുള്ള തിരുസമര സന്താനങ്ങളായ സകലവിശ്വാസങ്ങളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണയും ദയവാകുന്ന വഞ്ചനകളെ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായ ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപഹരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോരുത്തരം വേണ്ടി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവേശങ്ങളും കൈക്കൊണ്ട് കഠിനതരങ്ങളമായ സകല ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും ഞങ്ങളെ നീക്കി മായ്ച്ചു കൊള്ളണമേ. സമാധാനത്തിക്കും എൻ്റെ മക്കൾക്കുണ്ടാകുന്ന ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നു നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് നീട്ടിക്കൊള്ളുന്നു, അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധ ആലയത്തിൽ കൂടി നിന്നിലുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസീദാസന്മാരായ ഞങ്ങളെ കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ റൂഹായുടെ നല്ലവരൻ ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരിശരീരവും വിലമതിക്കാവുന്നില്ലാത്ത രക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യമുള്ളവരായി തീരണമേ. ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്നെ ആത്മീയമായി ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും അഹിമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ളതിൻ്റെ സ്ത്രീവായ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിൻ്റെ എഴുന്നള്ളത്തിൽ നിൻ്റെ വലതുഭാഗത്തുള്ള ശേഷമായ നിനക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും, അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നത്തേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാ. ബലഹീനരും പാപികളുമായ നാം ഉത്തരമായിട്ട് പറയണം, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ആകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധൻ ആകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്ന് പിതാവിൻ്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകർക്കും പിതാവിനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും
മനുഷ്യരായി ഞങ്ങൾ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി തിരിച്ചു മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് ഒന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെയും പരമാനിക്കുന്നതിനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന് വിശുദ്ധേവനുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ജന്മദിന സ്തോത്ര ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ള ആളുകൾക്ക് മുമ്പോട്ട് അടുത്തു വരാം. ദോസ് ഹു ആർ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേസ് പ്ലീസ് കം ഫോർവേഡ്. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിട ഉൽപ്പത്തി സ്ഥാനവും എല്ലാ നല്ലവരങ്ങളുടെയും ദാതാവുമായ സ്വർഗീയ പിതാവാൻ ദൈവമേ, തങ്ങളുടെ ആയുസ്സിലെ ഒരു സംവത്സരം പിന്നിട്ട് പുതിയൊരു സമസ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ നിൻ്റെ മക്കൾ നന്ദി സൂചകമായി തിരുവുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്രകാഴ്ചകളെ കൈക്കൊണ്ട് നീ അവരെ വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന സഭയായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലം ദൈവത്തിൻ്റെ ദാനമെന്ന് ഗ്രഹിക്കാനും വരും കാലങ്ങളെ ദൈവത്തിന് ദാനമായി സമർപ്പിക്കുവാനും നീ അവർക്കിടയാക്കണമേ. ഒരിക്കലായി മാത്രം ഞങ്ങൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നു എന്നെപ്പോഴും ഓർക്കുവാനും ലഭിക്കുന്ന ഓരോ നിമിഷവും ഓരോ സമ്മത്സരവും ദൈവത്തിന് പ്രസാദകരവും മഹത്വരവും അനേകർക്ക് പ്രയോജനകരവും തങ്ങൾക്ക് തന്നെ അനുഗ്രഹകരവുമായ ചിലവിടെ നിന്നിടയാക്കണമേ. നീ ഉള്ള ഓരോരുത്തരും വസിച്ച് അവരെ നിനക്കാൻ്റെ ദൈവം വസിക്കുന്നതിനാലുള്ള സന്തോഷം, ശാന്തി, സമാധാനം അനുഭവിക്കുന്നതിനും കർത്താവിൻ്റെ മഹത്തായ സാക്ഷ്യം വഹിക്കുന്നു നീ അവർക്കിടയാക്കണമേ. ഇവർ ഉൾപ്പെട്ടിരിക്കുന്ന ഭവനങ്ങൾ, ഏർപ്പെട്ടിരിക്കുന്ന പ്രയത്നങ്ങളെല്ലാം നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നതിന് നീ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ സഹപ്രവർത്തകരോടുകൂടെ, കുടുംബാംഗങ്ങളോടുകൂടെ, മറ്റ് പ്രവർത്തന മേഖലകളുടെ എല്ലാവരോടുകൂടി അവിടെ നിന്നിരിക്കുകയും അവരുടെ സാന്നിധ്യം ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമാക്കുകയും ചെയ്യണമേ. അവരുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിപ്പാൻ, മനസ്സിനെ വിശുദ്ധമായി കാക്കുവാൻ, ആത്മാവിനെ ദൈവാത്മം നിറവിൽ നിലനിർത്തുവാൻ അവിടുന്ന് അവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ ജീവൻ ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നുവെന്ന് ഓർക്കുവാനും ഞങ്ങളുടെ ജീവൻ ദൈവനാമഹത്വനായി പകർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനും ഇടയാക്കണമേ. കൂടിയിരിക്കണമേ, വാഴ്ത്തണമേ. പുതുവത്സരം കഴിഞ്ഞ എല്ലാ കാലങ്ങളെക്കാൾ ഏറ്റവും ധന്യവും മനോഹരവും അർത്ഥവത്തും ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദകരവും പ്രയോജനകരവുമായി തീരുന്നതിന് നീ അവരെ വാഴ്ത്തി അനുഗ്രഹിച്ച് ആശ്വദിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. Bye.
വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷ അതിനായി ഒരുങ്ങി വന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മുമ്പോട്ട് അടുത്തു വരാം. കുടുംബമായ ദൈവസന്നിധി സമർപ്പിക്കാം. ദോസ് വാർ സെലിബ്രേറ്റിംഗ് ദി വെഡിങ് ആനിവേഴ്സറീസ്, പ്ലീസ് കം ഫോർവേഡ് ആസ് ഫാമിലീസ് ആൻഡ് നീൻ ഡൗട്ട് ബിഫോർ ഗാഡ്. അങ്ങയുടെ സ്നേഹമാകുന്നു ഞങ്ങളുടെ ജീവനുള്ളവരുടെ ദേശത്ത് ആക്കി വച്ചിരിക്കുന്നത്. അങ്ങയുടെ സ്വരൂപവും സാദൃശ്യവും ശ്വാസവും ഞങ്ങൾക്ക് പകർന്നു തന്ന് ഞങ്ങളെ മനുഷ്യരായി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾ സ്വയം ഈ ഭൂമിയിൽ ജനിച്ചവരല്ലേ എന്നും ദൈവം ഞങ്ങൾക്ക് ദിവ്യ ഉദ്ദേശിത്താൽ ജീവൻ നൽകിയതാകുന്നുവെന്ന് ഓർക്കുവാനും സൃഷ്ടാവിൻ്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാക്കണമേ. അവിടുന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവമായിരിക്കുന്നുവല്ലോ. സ്നേഹത്താൽ ബന്ധിതരായി ഐക്യത്തിൽ തികഞ്ഞ് സമാധാന ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ ജീവിത യാഥാർത്ഥ്യം ഞങ്ങളിലും കാണുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ, അയൽവക്കാരുമായുള്ള സ്നേഹത്തിൽ, സഭാജനങ്ങളുമായി, സമൂഹത്തിൽ എല്ലാവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ തഴച്ചു വളരുന്ന ഇടിയാക്കണമേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന അധ്വാനിക്കുന്ന തിരുവനെപ്പോഴും ഓർക്കുവാനും ദൈവത്തോടുകൂടെ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളെ കെട്ടുപണി ചെയ്യുന്ന ഇവിടെയാക്കണമേ. നീ അവരുടെ കുടുംബങ്ങളിൽ വസിക്കണമേ. ഞാനും എൻ്റെ ഭവനമോ ഞങ്ങളുടെ ഹോവിയെ സേവിക്കുമെന്ന് യേശു പറഞ്ഞ പോലെ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ധന്യമായ കുടുംബങ്ങളുടെ ഉടമകളായി നീ അവരെ തീർക്കണമേ. നമ്മുടെ ശാന്തിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും അനുഭവിപ്പാനും മറ്റുള്ളവർക്ക് പങ്കിടുന്നതിന് ഇവിടെയാക്കണമേ. ഇവിടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാം ആ വലിയ സ്നേഹ ബന്ധത്തിൽ വരുന്നതിനിടയാക്കണമേ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഗൗരവപൂർവ്വം നിർവഹിക്കാനും സർവ്വ കുടുംബത്തിനും പേർ വരുവാൻ കാരണപ്പെടുന്നതിനായ പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തി ആയുസിനെ അർത്ഥവത്താക്കുന്നതിന് നീ അവർക്കിടയാക്കണമേ. ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളായി ഇവരുടെ ശരീരങ്ങളെയും ഇവരുടെ ഭവനങ്ങളെയും തീർക്കുവാൻ നീ അവരെ വാഴ്ത്തി അനുഗ്രഹിച്ച പുതുവത്സരം ഏറ്റവും ധന്യമാക്കണമെന്ന് സഭയായി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. Oh,
Now we have the dedication service of the altar boys. The four altar boys can come forward. After Thirumeni's exhortation, prayer and blessing, they will turn towards the congregation and declare their oath and prayer. At that time, all the church, all the members of the church can pray for them and wish them, as it was shown in the screen. Dearly beloved in Christ, as you dedicate today to stand before the worshiping community and in the presence of God, know that you are called by God to serve at the holy altar. We remember boy Samuel, who was brought by Anna to be with priest Eli to study, grow spiritually, and to serve at the holy place. We also remember boy Jesus at the age of 12, who came to Jerusalem temple for worship. He not only worshipped at the temple, but also took time to converse with the scribes to understand the Holy Scripture and to grow in wisdom and stature with God and men. You will be spending time from now onwards with your parish priest, listening, observing, and asking questions to know more on the faith and practice of the church. We will do the service at the holy place according to schedule prepared by our Achan. You will be coming to the church on Sundays at least half an hour early to prepare the altar and to participate in the preparatory service of the celebrant. You will come with all preparation, offer yourself through the offertory, confess your sins, and take part in the Holy Communion. You are to set yourself to continue to do this regularly for a minimum period of 3 years. Parents are requested to help the altar boys to reach the church on Sunday sufficiently early for the service at the altar. Agents will be taking classes for them, enable them to observe the worship services, and train them to help in the various sacraments. Glory be to the Blessed Trinity, God the Father, the Son, and the Holy Spirit, who hates sin but loves the sinner and forgives those who repent. By the mercy of the Lord, sanctify these thy children who have approached the holy presence to bear the joyful yoke of serving in your holy altar. To thee be glory and honor and worship at this time when your servants are received for this office and at all times, both now and forever. Amen. O blessed Redeemer who dwells in the Holy of Holies, protect these your servants from the attacks of the evil one. Have mercy upon them as they labor in your vineyard. Give them abundant joy as they dwell in thy holy place. Give them strength to offer themselves as a sacrifice in perfect holiness. Adorn them with robes of white as they seek to reflect the light of your glory. Make them worthy of the wisdom of thy prophets. Help them to keep the teachings of the apostles. Inspire them to the boldness of those martyrs who have died for the sake of the gospel. Count them in company of your saints. Lead them to green pastures where you have instructed us to shepherd your sheep. May these your servants dedicate themselves to the task of living as instruments of your glory. To you we lift up glory and honor, praise and thanksgiving, now and always, forever and ever. Amen. Now the altar boys will kneel down. Thirumeni blesses each candidate and then help them to rise up by holding their right hand into the service as an altar boy. Thank you.
empower you with the power of the Holy Spirit. He strengthened you to lead, guide the church through the liturgical service. May He make you holy, joyful, and peaceful in the coming years of life. Amen. May the God Almighty empower you with the power of the Holy Spirit to lead and guide the church in His service and liturgical life. May strengthen your spiritual life now and always. May the God Almighty give you the power of the Holy Spirit to stand before Him on the altar and pray for this and help the poor heart to service. May the power of the Holy Spirit strengthen you now and always. As a mark of recognizing these young, beloved altar boys, let's all stand. The altar boys will turn towards the congregation and they will declare the oath and the prayer. Turn towards the congregation. Congregation, in response to this prayer, let us accept these altar boys and pray for them. Let us join in the prayer along with Denny Sachin. May God grant you grace to sufficiently do what is needed in the altar of our Lord Jesus Christ. Be strong and of good courage, for the church is praying for you. Dearly beloved, you are blessed by the Lord who created heaven and earth. May the Lord bless and sanctify all of you who have attended this divine service with us. May God, the Father, Son, and the Holy Spirit hear and accept our weak and inadequate prayers before His throne of grace. കൺവെൻഷൻ ഗീതങ്ങൾ 90-ാമത്തെ ഗീതം പാടുമ്പോൾ സ്തോത്രഗാഴ്ച സ്വീകരിക്കുന്നതാണ്. കൺവെൻഷൻ ഗീതങ്ങൾ 90-ാമത്തെ ഗീതം, സോങ് നമ്പർ 90. Thank you.
സകല നല്ലവരങ്ങളുടെയും ഉടയവനായിരിക്കുന്ന കർത്താവേ, ഓരോ ദിനവും അങ്ങയുടെ കൃപയാൽ അനുഗ്രഹകരമായി മുന്നോട്ട് പോകാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. സന്ധ്യയിങ്കൽ തിരുവുമ്പായി അടുത്തു വരുന്നു. ഇരുന്ന് ഞങ്ങളെ മൂടാതെ നിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ദിവ്യദാനങ്ങളിൽ നിന്ന് തിരുവുമ്പാകെ സമർപ്പിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ കൈക്കൊള്ളുകയും ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് തിരുസഭയുടെ മഹത്വത്തിനും കെട്ടുമണിയായി നിയോഗിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ. കുറേ നാളുകൾക്ക് ശേഷം സെൻറ്റ് ജോൺസിൻ്റെ വകയിൽ വരുന്നതിനും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനും തിരുവചനം ഘോഷിക്കുന്നതിനൊക്കെ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആശയങ്ങൾ വിനിമയം ചെയ്യുവാൻ അവസരം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ദൈവദിന ധ്യാനത്തിനായിട്ട് ഞാൻ ഒരുമ്പെടട്ടെ. ഇന്ന് നാം ഏവൻഗേലിയനായി വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. പ്രത്യേകിച്ച് വായിച്ച് കേട്ടത് കൊണ്ട് വീണ്ടും ഞാൻ വായിക്കുന്നില്ല. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. രാജാവ് തൻ്റെ വരത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ വരുവീൻ, ലോകസ്ഥാപനത്തിന് മുന്നിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്ത് കൊണ്ടു, നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. അതിനെ നീതിമാന്മാർ അവനോട് കർത്താവി, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളിൽ ഒരുവനായി എഴുന്നള്ളുന്ന ദൈവമേ, നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്ന ആരെയും തള്ളിക്കളയാത്ത ദൈവം അവിടുന്നാകുന്നു. ഇതാ ഞങ്ങൾ തിരുമുമ്പായി അടുത്തു വരുന്നു. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ മഹത്തായ സാക്ഷികളായിരിക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. നാം ഈ ദൈവാലയത്തെ വളരെ മനോഹരമായി രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ പ്രാരംഭ നില മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഈ വലിയ വ്യത്യാസം ഏറ്റവും സന്തോഷകരവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അനുഗ്രഹകരവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാലയം പുതുക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആലയത്തിനുള്ളിൽ വരുന്നവരുടെ പുതുക്കം. ഈ ദൈവാലയത്തിൻ്റെ അകവും പുറവും സ്ട്രക്ചറൽ റിന്യൂവൽ വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. കുറേ മില്യൺ ഡോളേഴ്സൊക്കെ ചിലവായി കാണും. എന്നാൽ ഈ ദേവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന നമ്മളുടെ ഇൻറ്റേണൽ ട്രാൻസ്ഫർമേഷൻ എത്ര ഡോളർ കൊടുത്താലും സാധിക്കുന്നതെന്നല്ല. നാം വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമായിത്തീരുകയുള്ളൂ.
അവിടെ ഈ ദേവാലയം ഇത്രയും പണം മുടക്കി ഇത് പണിയുകയും പുനർനിർമ്മാണം ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്തിനെന്ന് ചോദിച്ചാൽ, ഫോർ ദി ഇൻറ്റേർണൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദോസ് ഹു അറ്റൻഡ് ദോസ് ഹു എൻറ്റർ ഇൻ ടു ദ ചർച്ച് ആൻഡ് യു ഹാവ് മെയ്ഡ് യുവർ വിൻഡോസ് ബ്യൂട്ടിഫുൾ ബൈ സോ മെനി എപ്പിസോഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ബിലീവ്. ഒരിക്കലേ ഒരു ദൈവാലയത്തിലെ ഒരു അമ്മയും കുഞ്ഞും കൂടി ആരാധനയ്ക്ക് പോയിരുന്നു. ആ ദൈവാലയത്തിൽ ഇതുപോലെ ധാരാളം ചിത്രങ്ങളുണ്ട്, എല്ലാം വിശുദ്ധന്മാരുടെ ചിത്രങ്ങളാണ്. ദ പെയിൻറ്റിങ്സ് ഓഫ് ചർച്ച് ഫാദേഴ്സ്, സെയിൻസ് ഓഫ് ദ ചർച്ച്. അതിൻ്റെ അകത്തൂടെ പ്രകാശം ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, What is that? Why have you kept these figures, the pictures there? Ne amma paranja marudi, they are the saints who shed light to us. They are the saints who shed light to us. Avare ee kannadi janaleyude ullil irikkuna namme sambandhichirunnu, we are called to be the saints to shed light around. നമ്മുടെ ചുറ്റുപാടും പ്രകാശം പരത്തുന്നതിന് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. ഈ വലിയൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളെ അത് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം കടന്നിവിടെ വന്നിരിക്കുന്നത്. യു ആർ ദ സെയിൻസ് ടു ഷെഡ് ലൈറ്റ്സ് എറൗണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം വളരെ രസകരവും അർത്ഥവത്തുമായ ഒരു അധ്യായമാണ്. Chapter 25 of St. Matthew, if you read, you will find 3 parables. The first one is the parable of 10 virgins. 10 kanyakamarude upamayam. Idu nammude liturgy il upayogikkunnundu. Eppozhaanu aarkkum parayam. Nammude oru shushrushayil ee 10 kanyakamarude ഉപമയുള്ള വേദഭാഗം ഏവെങ്കിലുമായിട്ട് വായിക്കുന്നു. സ്ത്രീകളിലും അറിഞ്ഞിരിക്കണം, നിങ്ങളെ കുഴിച്ചിടുമ്പോൾ ഇതാ വായിക്കുന്നത്, പുരുഷന്മാരെ കുഴിച്ചിടുമ്പോൾ വേറെയാ വായിക്കുന്നത്. എന്തുകൊണ്ടാണെന്നൊന്ന് എന്നോട് ചോദിച്ചേക്കരുത്. എന്നാൽ സ്ത്രീകളെ കുഴിച്ചിടുമ്പോൾ ഈ പത്തിയ കന്യകമായിട്ട് ഉപമയാണ് വായിക്കുന്നത്. മനോഹരമായ രൂപമ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നീട് നാം കാണുന്നത് ടാലന്റുകളുടെ ഭൂമിയാണ്. ദ പാരബിൾ ഓഫ് ദ ടാലന്റ്സ്. യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഭൂമിയാണ് ടാലന്റുകളുടെ ഭൂമി. അതിനുശേഷമാകുന്നു ഈ ആടുകളെ വേർതിരിക്കുന്ന ന്യായവിധിയുടെ ഉപമ പറയുന്നത്. ഈ 3 ഉപമകളിലൂടെയും യേശുക്രിസ്തു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് There is joy in heavens when one enters into the heaven. And we have a God who accepts anybody and everybody who accepts God as Lord and Savior. There is an acceptance and a rejection. മനുഷ്യ ജീവിതത്തിലെല്ലാം നാം എപ്പോഴും കടന്നു പോകുന്ന ഒന്നാണ് acceptance and rejection. Either you accept or you reject. നമ്മുടെ ഈ ഉപമ നോക്കുന്ന സമയത്ത് ഈ ദൈവം, അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. പിന്നെ ദൈവരാജ്യത്തെ നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനം കൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പത്ത് കന്യകമാരുടെ ഭൂമിയിൽ നാം കാണുന്നുണ്ട്. 5 കന്യകമാർ മണവാളിനോടുകൂടെ പ്രവേശിച്ച് മണവറയിൽ സന്തോഷിക്കുന്നു. മറ്റേ 5 കന്യകമാർ ഇരുട്ടിൽ വെളിച്ചത്തിനായി തപ്പി നടക്കുന്നു. They opted out when the 5 virgins opted in because they had what is needed in their hand, the oil, the burning light. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിക്കളയും.
നമ്മുടെ ബുദ്ധികേട് കൊണ്ട് നമ്മുടെ ഒരുക്കമില്ലായ്മ കൊണ്ട് നമ്മുടെ ഉറക്കം കൊണ്ട് വി ഷുഡ് നോട്ട് മിസ് ദ മോസ്റ്റ് ജോയ്ഫുൾ കിങ്ഡം ഓഫ് ഗോഡ്. താലന്തുകളുടെ ഭൂമിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. യജമാനൻ 5, 3, 2 താലന്തുകൾ കൊടുത്തു. ഒരു താലന്ത് കൊടുത്തവനോട് 10 കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ല. ഹി ഷുഡ് ഹാവ് മെയ്ഡ് 2 ലൈക്ക് ദ പേഴ്സൺ ഹൂ മൾട്ടിപ്ലൈഡ് 2 or 5. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി ബറീഡ് ദ ടാലൻസ് ആൻഡ് ദ മാസ്റ്റർ കീം. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞവനെ പുറത്തേക്ക് തള്ളുക ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ആരും അങ്ങനെയുള്ള പേര് കേൾക്കുന്നില്ലയാ. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന പേരിന് അർഹനാകരുത്. വി ഷുഡ് നോട്ട് ബി ത്രോൺ ഔട്ട് ബട്ട് വി ഷുഡ് ബി കോൾഡ് ഇൻ. ആ താഴ്ന്നുകളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല. ഹി കുഡ് ഹാവ് പുട്ട് ഇൻ ദ ബാങ്ക് ആൻഡ് ആഡ് സം മോർ മണി. ഹി കുഡ് ഹാവ് ട്രേഡഡ് വിത്ത് ദാറ്റ്. ഈ ജീവിതത്തെ നാം ആരും വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്. Life God has given us to be traded. We should multiply the goodness within us, the goodness around us. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം പറഞ്ഞു, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞു. മൾട്ടിപ്ലൈ, ഭൂമിയിൽ കൃഷി ചെയ്യണം. എന്നാൽ മടിയനായ മനുഷ്യൻ instead of increasing he kept under the earth. ഒരു വളർച്ചയല്ല, ഒരു തളർച്ചയാണ്, ഒരു മുരടിച്ച ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതം. ഒരിക്കലും ഒരു മുരടിച്ചതായിത്തീരുന്നു, എപ്പോഴും അത് ഇങ്ങനെ തളിർത്തതായിരിക്കും. ഈ മന്ത് ഞാൻ അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളോടൊക്കെ പോയി, മിക്കവാറും എല്ലായിടത്തും തന്നെ ഇറ്റ് ഇസ് എ സ്പ്രൗട്ടിങ് സീസൺ. ചെടികളെല്ലാം ഇങ്ങനെ മുളച്ചു വരുന്നതായിട്ടുള്ളൊരവസരമാണ്. എ ജോയ്ഫുൾ സീസണാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ജോയി ആയിരിക്കണം. നമ്മുടെ കാണുന്നത്, നമ്മുടെ സാന്നിധ്യം. ഇന്നൊത്തിരി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദ പോസിറ്റീവ് എനർജി ദാറ്റ് യു ഷെയർ വിത്ത് അതേഴ്സ്. നമ്മളിൽ ചില ആളുകൾ വരുന്ന സമയത്ത് ദേ ഹാവ് എ പോസിറ്റീവ് എനർജി. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ. അതിലെ വേൾഡ് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു അനുഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കോപ്റ്റിക് ചർച്ചിൻ്റെ പോപ്പ് എന്നാണ് അദ്ദേഹത്തെ, കോപ്റ്റിക് ചർച്ചിൻ്റെ തലവനെ വിളിക്കുന്നത്, പോപ്പ് ഷിനൂഡ. അദ്ദേഹം കമ്മിറ്റിയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് പോലീസ് എസ്കോർട്ടുണ്ട്, ധാരാളം വസ്ത്രങ്ങളുണ്ട്, വഴിയുണ്ട്, മറ്റ് എല്ലാം ഉണ്ട്. അതുമായിട്ടൊക്കെയാണ് വരുന്നത്. ഒരു പട വരുന്ന പോലെയാണ് അദ്ദേഹം അങ്ങ് ഒന്ന് നിന്നാൽ ഉടനെ തന്നെ ഈ ലോഹ അത് മുന്നാനായിട്ടൊരു ഡീക്കനുണ്ട്, അതിൻ്റെ അടി കിടക്കുന്ന ദൂരാനുണ്ട്, വടി കൊണ്ടുപോകാനായിട്ട് വേറൊരുത്തനുണ്ട്, സീറ്റ് പിടിച്ചിടാനായിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു കയറി വരുമ്പോഴേ ആഹപ്പാടെ ഒരു ഒരു ഭയം തോന്നുന്ന പോലുള്ള വിഷമാണ്. എന്നാൽ റുമേനിയയിൽ നിന്ന് വരുന്ന ഒരു ബിഷപ്പുണ്ട്, ചെറിയ ചെറുപ്പക്കാരനയാള്. അതിന് ചിരിച്ചും കളിച്ചും അക്കരി അയാൾ വരുന്ന ഉടനെ ഒരു ചിരിയാണ്, എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞ് അയാൾ മുറിയിലേക്ക് വരും. ആൻഡ് എവരിബഡി ഗെറ്റ്സ് ലാഫ്. അറ്റ്മോസ്ഫിയർ ഈസ് ചേഞ്ച്ഡ്. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞൊരു പോസിറ്റീവ് എനർജിയുടെ പ്രവാഹമാണ്. നമ്മുടെ ജീവിതം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, ഒരു നെഗറ്റീവ് എനർജി ആയിത്തീരുന്നത്. മൂന്നാമത് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ എന്ന് പറയുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. ഇറ്റേണൽ ജഡ്ജ്മെൻറ്റ്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഈ ചിന്ത നമ്മെ വളരെയധികം ജീവിതത്തെ അർത്ഥവത്തായി വിനിയോഗിക്കുന്നതിന് ഉപയുക്തമാകണം. ഭയപ്പെടുത്തുന്നതിനല്ല വിനിയോഗം. വി ഹാവ് എ ഗോഡ് ഹു ജഡ്ജസ് അസ്.
ദൈവന്യായം വിധിക്കുമ്പോൾ ആരെല്ലാം അതിൽ വിശുദ്ധരായി നീതിയുള്ളവരായി കണ്ടെത്തപ്പെടും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എന്നാൽ സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ന്യായം വിധിക്കുന്ന വാട്ട് ഈസ് എ ക്രൈറ്റീരിയ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരു മദ്യപനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മദ്യപാനിയെ ന്യായം വിധിക്കുന്നതിന്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാളെ ഞാൻ പോയിരുന്നു എൻ്റെ കാറ് നിർത്തിയേച്ച് എൻ്റെ ഡ്രൈവറുടെ മൂക്കിൽ ഏതാണ്ട് ഒരു സാധനം കൊണ്ടുവച്ച് ഇങ്ങനെ മണപ്പിക്കുന്നു, കേട്ടു, എൻ്റെ മൂക്കിൽ ഏതായാലും വെച്ചില്ല. എൻ്റെ ഡ്രൈവർ കുടിക്കാത്തവനായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ ചോദിച്ചു, കുടിക്കുന്നവർ വല്ലവരും കാണുമായിരിക്കും. മദ്യപാനത്തെ ജഡ്ജ് ചെയ്യുന്നതിനുള്ള യന്ത്രം ഇന്നുണ്ട്, അത് വെച്ച് അവരെ ചെക്ക് ചെയ്യും. ഈ എൻട്രി ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സുന്ദരമായി യേശു ക്രിസ്തുവിലൂടെ പറയുന്നുണ്ട്, ഈ എളിയവന് ചെയ്തിരിക്കുന്നത് എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നതാണ്, ഈ എളിയവന് ചെയ്യാതിരുന്നതെല്ലാം എനിക്ക് ചെയ്യാതിരുന്നു. എളിയവനെ വലിയവനായി കാണുന്നൊരു ദൈവമാണ്. നമ്മൾ എളിയവനെ ബലഹീനനായി കാണുമ്പോൾ ഇതാ എളിയവനെ വലിയവനായി വി ഐ പി ആയിട്ട് കാണുന്നൊരു ദൈവമാണ്. ആ എളിയവൻ എപ്പോഴും അവിടെയല്ല, അവിടെ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ന്യായവിധി നടത്തുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മുടെ പ്രവർത്തിക്കൊത്തവണ്ണമാണ് ന്യായവിധി നടത്തുന്നത്. അതുപോലെ ഇന്നെല്ലാം മനസ്സിൽ ശവസംസ്കാരമാകുന്നത്, ഒരു ശവസംസ്കാരം നടത്തുമ്പോൾ പാടുന്നൊരു ഗീതമുണ്ട്, ജീവിതത്തിൽ ഓരോരുത്തൻ കേട്ടിട്ടുണ്ട്, കേട്ടക്കുഴപ്പമാണ്, ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥനാണ്. അപ്പോൾ ഈ മനുഷ്യൻ വലിയ കേമനായിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കൂട്ടത്തിൽ പാടുന്നുണ്ട്, അവൻ ചെയ്ത പ്രവർത്തിക്കൊത്തവണ്ണം എന്തെയും അവനോട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തിയെ കണക്കിലെടുത്ത് ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും വിശ്വാസത്താൽ നമുക്ക് എല്ലാം സാധ്യമാണ്, ഏത് ഗുരുതക്കേടും ചെയ്യാം എന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ധാരാളം ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതിൽ കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ടെററിസം അതിൻ്റെ പിന്നിൽ ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ കഴിയും. ധാരാളം മദ്യപാനം അതിൻ്റെ പിന്നിൽ ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ കഴിയും. മറ്റേ അഴിമതികൾ അതായത് അതിലൊക്കെ കാണാൻ കഴിയും. ഈ മദ്യപാനത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തി എങ്ങനെയാണ്? ആ പ്രവൃത്തിക്കൊത്തവണ്ണം നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്, എ ജഡ്ജിങ് ഗോഡ്. രണ്ടാമത് ഇവിടെ കാണുന്നത് ദൈവം ന്യായം വിധിക്കുമ്പോൾ ഹി ടേക്ക് സൈഡ്സ്, പക്ഷം പിടിക്കുന്നൊരു ദൈവമാണ്. ഇവിടെ കാണുന്നത് എളിയവനോടുകൂടെ പക്ഷം പിടിക്കുന്നൊരു ദൈവമാണ്. ദ ലീസ് ദ ലോസ്റ്റ് ഗോഡ് ഹു ഓപ്റ്റ്സ് ഫോർ ദ പൂവർ. ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഓപ്ഷൻ ഫോർ ദ പൂവർ. ജനനം തന്നെ മെയിഞ്ചറിലാണ്, മരിക്കുന്നത് തന്നെ ഈ ജയിലറിലെ പുള്ളികൾ എൽപ്പുള്ളികളോടുകൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ സഞ്ചാരം എല്ലാം തന്നെ ദരിദ്രരായവർ രോഗികളായവർ ബലഹീനരോടുകൂടിയാണ്. ഓപ്ഷൻ ഫോർ ദ പൂവർ, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഇടവേളയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ദിസ് ഓപ്ഷൻ ഫോർ ദ പൂവർ. എന്നാൽ പൂവർ എന്ന് പറയുമ്പോൾ ഈ പട്ടിണി പണം ബാങ്കിൽ നിക്ഷേപമില്ലാത്തവർ മാത്രമല്ല പൂവർ. ദിവസത്തിൽ പൂവർ എന്ന് പറയുന്ന സമയത്ത് ദി റിച്ച് പീപ്പിൾ ആർ പൂവർ ഇൻ ലവ്. സ്നേഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ധനവാന്മാരുണ്ട്, ദേ ആർ പൂവർ. ക്ഷമയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്, ക്ഷമിക്കാൻ കഴിയത്തില്ല. കരുതലിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. വി ആർ ആർ പൂവർ ഇൻ വൺ വേ ഓർ അനദർ. യു മേ ബി റിച്ച് ഇൻ ഡോളേഴ്സ് ബട്ട് യു മേ ബി വെരി പൂവർ in taking care of your children or your parents.
അതുകൊണ്ട് യേശു ക്രിസ്തു ദരിദ്രരുടെ പക്ഷം പിടിക്കുന്നവനാണ്, അവരെ അതിൽ നിന്ന് വിയോജിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവം, പക്ഷം പിടിക്കുന്ന ഒരു ദൈവം, അതുപോലെ പ്രതിഫലം നൽകുന്നൊരു ദൈവം ഇവിടെ ഈ മൂന്ന് ഭൂമിയിൽ നിന്നും കാണുന്നതാണ്. പ്രതിഫലം നൽകുന്നൊരു ദൈവം, അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ വലതുഭാഗത്ത് പ്രവേശിപ്പിക്കുന്നതാണ്. ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുക. ദ ടു വേയ്സ് ആർ ദെയർ, ദ ഇറ്റേണൽ ലൈഫ് ആൻഡ് ഇറ്റേണൽ പനിഷ്മെൻറ്റ്. നിത്യനാശവും നിത്യജീവനുമുണ്ട്. നമ്മുടെ ജീവിതമൊന്നും ഇവിടെ തീർന്നു പോകുന്നതല്ല. സി വി ഹാഡ് എ ലൈഫ് ഇൻ ദ വൂംബ് ഓഫ് അവർ മദർ. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചു കുഞ്ഞിനെ കണ്ട്, 7 മാസമേ അവിടെ കിടന്നുള്ളൂ. അപ്പോഴത്തേക്ക് വെപ്രാളം പിടിച്ച് ആ പുള്ളിക്ക് പുറത്ത് പോകും. യു ലീവ് സം ടൈം ഇൻ ദ വൂംബ് ഓഫ് ദ മദർ. You have everything for the life in that womb. Then you come out and you have everything to live in the world. ഈ ലോകത്തിൽ ജീവിക്കുന്നു. Then again we go out from this world into the eternal world. അപ്പോൾ ഈ ലോക ജീവിതത്തിലേക്ക് ആവശ്യമായതൊക്കെ നേടി നാം ഇവിടേക്ക് വരുന്നു. ഇവിടുന്ന് നിത്യതയിലേക്ക് വേണ്ടതെല്ലാം നേടിക്കൊണ്ടാണ് നാം നിത്യതയിലേക്ക് പോകേണ്ടത്. ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചുള്ള ഒരു അഫർമേഷനോടുകൂടെ പോകുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഹൂ ഈസ് അവർ ഗോഡ്? ഹി ഈസ് എ ജഡ്ജിങ് ഗോഡ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ന്യായവിസ്താരത്തിൽ നാം ആരും നിത്യ നരകത്തിലേക്ക് പോകാതെ നിത്യജീവിയിലേക്ക് പോകുവാൻ്റെ കൊണ്ടും യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയണം. അതോടൊപ്പം തന്നെ ദരിദ്രരുടെ പക്ഷം പിടിക്കുന്ന ഒരു ദൈവം, ഇല്ലായ്മ ഉള്ളിടത്ത് ആ ഇല്ലായ്മയെ നികത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നൊരു ദൈവം. പാപത്തിൻ്റെ മധ്യത്തിലായിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് പാപമില്ലാത്തവൻ പാപികളുടെ മധ്യത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. ഇല്ലായ്മയിൽ നിന്ന് രക്ഷിക്കുന്നൊരു ദൈവമാണ്. അന്തിമമായി നമ്മളെ പ്രതിഫലം നൽകുക, കൈക്കൊള്ളുന്നൊരു ദൈവമാണ്. ആ 5 താലന്ത് വാങ്ങിയവൻ 5 താലന്തുകൂടെ കൊടുക്കുന്നു. ഇവിടെ ആ യജമാനൻ നഷ്ടപ്പെട്ടു പോയവരെ സ്വീകരിക്കുക ചെയ്യുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ദൈവമിതാ തുറന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്കതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം ന്യായം വിധിക്കുമ്പോൾ നാം വലതു ഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്വ സന്നിധിയിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കട്ടെ. ദൈവം എവിടെയോ അവിടെ ആയിരിക്കാൻ നമുക്ക് കഴിയണം. യേശു ബലഹീനരോടുകൂടെ, കഷ്ടപ്പെടുന്നവരോടുകൂടെ, വേദനിക്കുന്നവരോടുകൂടെ അവിടെ ആയിരിക്കാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് പ്രതിഫലം നൽകുമ്പോൾ നിറഞ്ഞ കൈകളുമായി പ്രതിഫലം വാങ്ങിക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. ഫലം പുറപ്പെടുവിച്ചുവെങ്കിൽ മാത്രമേ പ്രതിഫലം നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ദൈവം ആ മഹത്വത്തിനുമായി പ്രവർത്തിപ്പാൻ, ചിന്തിപ്പാൻ, നമ്മെ തന്നെ മുഴുവനായി ഭരമേൽപ്പിക്കാം. ദൈവം നമ്മയെല്ലാം വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവെ, സ്നേഹിക്കുന്ന ദൈവമേ, ഈ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാനും നിന്നെ മഹത്വീകരിക്കുവാനും നീ തന്ന ഈ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വചനങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും നീ തരുന്ന എല്ലാ ഈ തന്നിരിക്കുന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മൾ ജീവിതങ്ങൾ ശോധന ചെയ്യുവാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും നിത്യ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ദർശനം ഉണ്ടാവാനും ഞങ്ങളെവരെയും സഹായിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത് താൽക്കാലികമായ ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനും
നമ്മുടെ ബലഹീനം എവിടെ എന്ന് മനസ്സിലാക്കി പുതുക്കം പ്രാപിച്ച് മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിലോട്ട് എത്തുവാൻ നിങ്ങളേവരെയും സഹായിക്കണം. ഇന്ന് വചനം സംസാരിച്ച അഭിമന്ത്രിയായ തിരുമേനിക്കായി സ്തോത്രം. വചനം ഘോഷിക്കുവാൻ ദാസിനെ ശക്തീകരിച്ച് അതോധി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് ശുശ്രൂഷ നല്ല സാന്നിധ്യം ഉണ്ടായിരിക്കണം. സന്നിധിയായിരിക്കുന്ന പട്ടക്കാരെയും വിശ്വാസ സമൂഹത്തെ ഇക്കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നു. തുടർന്ന് ശുശ്രൂഷ നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനകരനായി സ്തോത്രം. മാനമഹത്വം അവിടെ നെടുക്കാട്ട് മിശിഹായുടെ നാമത്തെ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വിശുദ്ധ കുർബാന അനുഭവിപ്പാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അതോ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ഓൾ ദോസ് ഹു ഹാവ് കം പ്രിപ്പയർഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലോർഡ്സ് ടേബിൾ, മെ കൈൻഡ്ലി സ്റ്റാൻഡ് ഫോർ ദ പ്രെയർ ഓഫ് കൺഫെഷൻ. ഫസ്റ്റ് വിൽ ഹാവ് ദ ഇംഗ്ലീഷ് കൺഫെഷൻ പ്രെയർ ആൻഡ് ദെൻ ദ മലയാളം. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് യു, O Father, Son, and Holy Spirit, in thought, word, and deed. I am sorry with all my heart for these my sins. I believe in your promise that you will receive those who truly repent. O Lord, who are merciful and full of grace, accept me even as you accepted the publican, the woman who was a sinner, and the thief on the cross, and comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may not bring me to judgment and condemnation, but to life and wholeness. Amen. സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിയാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വച്ച് കളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിൻ്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമരനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും നമ്മോടുകൂടെ പ്രാർത്ഥിപ്പീൻ.
സമാധാനത്തിൻ്റെ ദൈവവും നിരപ്പിൻ്റെ നാഥനുമായ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് ഛേദിക്കപ്പെടാത്ത ശ്വാസത്താൽ വഞ്ചന കൂടാത്ത ചുംബനം മൂലം തമ്മിൽ തമ്മിൽ സ്വീകരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങൾ നിനക്കും ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റമതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം മണക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകളെ നിങ്ങളിലേക്കും തിരുമുമ്പാകെ ഞങ്ങൾ ഉണക്കിയിരിക്കുന്നു. നീ സകലത്തിൻ്റെ ഈ സഹായം സങ്കേത സ്വരൂപമാകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയ്ക്കും വാഴുവോളും സഹായവും നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകപുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരി, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മണക്കത്തോടും വിളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവത്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാവുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മഷിഹാതമുരാനെഴുന്നള്ളിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും ബോധങ്ങളും ആയിരിക്കണം. കർത്താവേ, മാലാഖമാരോടും റാമയും മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടി സ്തുതിയുടെ ശബ്ദങ്ങളാൽ ഞങ്ങൾ ശബ്ദമുയർത്തി ആർത്തു ചൊല്ലി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിപ്പാനും സന്ധ്യാസമയത്തെ പ്രസഹായ ഭൂമിയാക്കുവാനും തിരുവിഷ്ടമായപ്പോൾ
തൃക്കൈകളിൽ അപ്പം എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സിയന്മാർക്ക് കൊടുത്തു വാങ്ങി വച്ചിപ്പേനി നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന അരുളി ചെയ്തു പ്രകാരം തന്നെ മുന്തിരി രസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായേയും അവൻ എടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സിയന്മാർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തവും എന്ന് അരുളി ചെയ്തു ഇങ്ങനെ നിങ്ങളെ അമ്മന്തിനുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവേ രക്ഷാകരമായ നിന്റെ വരവിനെയും രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്നതാ ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു നീതിമാന്മാരുടെയും ഭാവികളുടെയും പരിശോധന കഴിക്കുന്ന ന്യായവിസാരത്തിൻ്റെ ഭയങ്കരവും സംഭ്രമജനകവുമായ നാളിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് ഞങ്ങളോട് ചെയ്യരുതേ ഞങ്ങളെ അതിക്രമങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് ഞങ്ങളോട് പ്രതിഫലം ചെയ്യുമരുതേ ഞങ്ങളുടെ തിന്മകളും അകൃത്യങ്ങളും ഹേതുവായി ദണ്ഡിപ്പിക്കപ്പെടുവാനും അതിവേദനപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകരുതേ എന്നാലോ കർത്താവേതേതോ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പാപങ്ങളിൽ തിരുമുഖം തിരിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ ഇത് ഹേതുവായി തിരുസമയം ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച് ചൊല്ലുന്നു കർത്താവേ ഞങ്ങളോട് ഉത്തരവാദി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരവാദി ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരവാദി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ നമ്മുടെ കർത്താവേശുശിഹായിരുന്നൊരു ശരീരമായിരിപ്പൻ പരിശുദ്ധ രൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശുശിഹായിരുന്ന രക്തമായിരിപ്പൻ പരിശുദ്ധ രൂഹ ശുദ്ധീകരിക്കുമാറാകട്ടെ കർത്താവേ ഇവയെ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും സ്ഥലമാലിന്യങ്ങളെ വെടിപ്പാക്കണമേ അവരുടെ പാപങ്ങളെ മോചിച്ച് നിത്യജീവൻ അവരെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യണമേ
കർത്താവേ, നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കസോസ്റ്റും വലിയ മെത്രാപ്പോലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്രിയാസ് മാർത്തയോ ഫിലോസ് അഫ്രിക്കൻ മെത്രാപ്പോലീത്തായെയും ഗീവർഗീസ് മാർത്തനാസിയോസ് ഗീവർഗീസ് മാർത്തിയോഡോഷ്യസ് യുയാക്കി മാർക്കൂർലോസ് ജോസഫ് മാർ ബെർണബാസ് തോമസ് മാർത്തി മത്തിയോസ് ഐസക് മാർ ഫിലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമ്മാശന്മാർ മുതലായ പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധരൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ായ കർത്താവേ, എല്ലാ ഭരണാധികാർക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ തോട്ടത്തിൻ കീഴിൽ അവരെ നടത്തേണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചവരെയും അവസാന നാളിൽ നീർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവർത്തിക്കും ഞങ്ങളെയും യോഗ്യരാക്കി സ്വരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നവനും ഞങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നവനുമായ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അന്യായത്തിൻ്റെയും ദുഷ്ടതയുടെയും പാപത്തിൻ്റെയും സ്വരമനിതകളിൽ നിന്നും ഞങ്ങളെ നീ വെളിപ്പാക്കണമേ.
പാപികളാ ഞങ്ങൾ തിരുസന്നിധിയിൽ കഴിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. ഏകമനസ്സോടെ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവേന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണ്ടതുപോലെ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും ആദന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാൻഷന്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും സൂക്ഷിക്കണം. ഈ ശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ കരുണയ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വലിയ കഷ്ടാനുഭവങ്ങളാരെന്ന് വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ ശരത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവരുമായ ജീവനും വിശുദ്ധിയുടെ ഏകരൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമോ ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ജീവ
രക്ഷിക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ കുടുംബത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ അകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവല്ലാത്തതിൻ്റെ വരം കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ നീക്ക് തിരുസനുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുഴ്ത്തായിട്ട് ഉയരത്ത് വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവുന്നതല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരി കൂട്ടത്തെ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദരകരണകൾ അവരുടെ മേലും ഞങ്ങളുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുഴ്ത്തായിട്ട് ഉയർത്തിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ശിംശായ ഞങ്ങൾ ഭക്ഷിച്ചതായ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തായ തിരു രക്തവും ഞങ്ങൾക്കാർക്ക് ന്യായവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശയിൽ നിന്നെ സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിൻ്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ വിശുദ്ധരൂഹാന്റെ കൂട്ടായ്മയ്ക്ക് യോഗ്യതയുള്ളവരായി ആദിമുരുന്ന സകല വിശുദ്ധന്മാരോടുകൂടി ഓഹരിയും അവകാശവും പ്രാപിക്കുമാറാകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കറിയറ്റും അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ജാഴ്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധനുമായി ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കണ്ണു ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹശ്വക്കൽ സുബാലിൻ അല്ലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്കൽ കേൾക്കണമേ. നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ അടിയാരെ. കർത്താവേ, കരുണാകരനേ, ഞങ്ങളിൽ നീ കൃപ ചെയ്യണമേ. കുറവ് വരാത്തോരഭിവൃദ്ധി ഞങ്ങൾക്കെപ്പോഴും ഏകണ്ണം ഏ. നമുക്ക് വാത്സല്യമുള്ളവരെ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങളും നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടെ പോകുവേ. ദൂരസ്ഥരോടെ സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്നേഹമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോനീസായാൽ മുതലിടപ്പെട്ടവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ ഇടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമായി അടിയാർന്നാം നിങ്ങളുടെയും പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.